ദൂഷണം പറയുക, മറ്റുള്ളവരെ നമ്മൾ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. മഹാനായ സയ്യിദുന ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇലം, നീ അറിയണം, അന്നഹദ്ദല്ല ഗീബ അൻ തദ്കുറ അഖാക ബിമാ യക്റഹുഹു ലൗ ബലഗഹു. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ, നീ നിന്റെ സഹോദരനെ സംബന്ധിച്ച് ഒരു വർത്താനം പറയാം, അതെങ്ങാനും അവൻ കേൾക്കുകയാണെങ്കിൽ അവനതിഷ്ടമുണ്ടാവൂല, അങ്ങനെയുള്ള സംസാരമാണെങ്കിൽ അതിനാണ് ഐബത്ത് എന്ന് പറയുന്നത്. സവാഉൻ ദക്കർത്തുഹു ബിനഖ്സിൻ ഫീ ബദനിഹി വനസബിഹി. നീ ആ പറയുന്ന പ്രയോഗമുണ്ടല്ലോ, അത് അയാളുടെ ശരീരത്തിലുള്ള ഒരു ന്യൂനതയാവട്ടെ. ഉദാഹരണത്തിന് ഒരാളെ പറ്റി പറയാണ്, ആ മൊടന്തൻ, അയാൾക്കൊരു മുടന്തുണ്ട്, അത് പറയാം. അത് അയാൾ കേട്ടാൽ അയാൾക്ക് വിഷമമുണ്ടാവോ? അത് ഗീബത്താണ്. വനസബിഹി, അയാളെ തറവാടിലുള്ള ഒരു നഖ്സ് ന്യൂനതയാണ് നീ പറയുന്നത്, അതും ഗീബത്താണ്. ഔ ഫീ ഖുലുഖിഹി, അല്ലെങ്കിൽ അയാളെ സ്വഭാവത്തിലുള്ള ന്യൂനത പറഞ്ഞുകൊണ്ടാണ്. നമ്മളൊരാളെ പരിചയപ്പെടുത്താണ് വേറൊരാളുടെ, എങ്ങനെയാ പറയുന്നത്? ആ എപ്പോഴും വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാക്കല്ലേ, ഇത് ഗീബത്ത സംഗതി. അയാൾ അങ്ങനെയാണ്, ക്ഷമക്കുന്നവനെ പറയാൻ പാടില്ല. ഔ ഫീ ഫിഅലിഹി, അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിൽ, അയാളെ ജോലിയിൽ, അയാളെ ആ ജോലി എടുക്കുന്ന ആളാണ് എന്ന് പരസ്യമായി പറയുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവൂല, അതും ഗീബത്താണ്. ഔ ഫീ ഖൗലിഹി, അല്ലെങ്കിൽ അയാളെ വാക്കിൽ, ചില ആൾക്കാരെ വാക്കിൽ എന്തെങ്കിലും പാളിച്ചുണ്ടാവും, ആ പാളിച്ച പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാളെ പരിചയപ്പെടുത്തും. ഔ ഫീ ദീനിഹി, എത്രത്തോളം അയാളെ മതത്തിന്റെ വിഷയത്തിൽ, ആ നിസ്കരിക്കാത്ത മനുഷ്യണ്ടല്ലോ, ഇങ്ങനെ പറയും, അതോ ഈബത്ത, അത് അയാൾക്ക് കേട്ടാ വലിയ ഇഷ്ടമുണ്ടാവോ? ഇല്ല. അപ്പൊ നിസ്കരിക്കാത്ത മനുഷ്യൻ നമ്മൾ പറഞ്ഞുകൊണ്ട് അയാൾ നിസ്കരിക്കൂലല്ലോ. നമ്മളവിടെ ചെയ്യേണ്ട അയാളെ നിസ്കരിക്കാൻ വേണ്ടി നേർക്കുനേരം ഉപദേശിക്കുക വേണം, അല്ലാതെ അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്കരിക്കാത്ത കാക്ക എന്ന് പറഞ്ഞിട്ട് നിസ്സാരപ്പെടുത്തലല്ലാതെ ഈബത്താണ്. ഔ ഫീ ദുന്യാഹു, ഇനി അയാളെ ദുന്യവിയായ കാര്യത്തിലായാലും ശരി, അയാളെ വസ്ത്രത്തിന്റെ കാര്യത്തിലോ വീടിന്റെ കാര്യത്തിലോ അയാളെ വാഹനത്തിന്റെ കാര്യത്തിലോ. ആ പാട്ട വണ്ടിയായിട്ട് വരുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തും നമ്മൾ, അത് ഗീബത്ത. ആ ചേറ്റപ്പുര താമസിക്കണേ, അയാൾക്കത് വലിയ കൊട്ടാര, നമ്മൾ അയാളെ ചേറ്റപ്പുര എന്ന് വിളിക്കുന്നത്. അതുപോലെ പിന്നെ എന്താ, ഒരു പാന്റൊക്കെ ഉണ്ടല്ലോ, അയാൾ ധരിക്കണ പാന്റ് ഈ സൈസാണ്, ആ പാന്റിന് അല്ലെങ്കിൽ ആ പർദ്ദയെ, ഇതിനൊക്കെ കുറ്റപ്പെടുത്തുക. അങ്ങനെ ഏത് വിഷയമാണെങ്കിലും അയാൾ കേട്ടാൽ അത് അയാൾക്ക് ഇഷ്ടമുണ്ടാവൂല, അങ്ങനത്തെ വിഷയം ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നതെന്ന് മഹാനായ ഇമാം മൊസാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ഹബീബ് പറയുന്നു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഏതൊരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിന്റെ മേൽ നിഷിദ്ധമാണ്. ഏതെല്ലാം കാര്യങ്ങൾ? ദമുഹു, അവന്റെ രക്തം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ ചോര ഒലിപ്പിക്കാൻ പാടില്ല. വമാലുഹു, അവന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ പാടില്ല. വഗിർലുഹു, അവന്റെ മാനം തകർക്കാൻ പാടില്ല. അത് വലിയ ബാധ്യതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരാളെ മാനം തകർക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക്, അത് ഗീബത്താണ്. ആ ഗീബത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപമിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കൂ നിങ്ങൾ. വലാ യഖ്തബ് ബഅളുക്കും ബഅള്ളാഹ്, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. ഇഷ്ടമില്ലാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കരുത്. അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ, നിങ്ങളെ സഹോദരന്റെ ശവശരീരത്തിൽ നിന്ന് ഒരല്പം തിന്നുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്കത് വെറുപ്പുണ്ടാകുമല്ലേ. അതുപോലെയാണ് നിങ്ങൾ നിങ്ങളെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാതെ പറയുന്നത്, അതിന് തുല്യമാണ് അയാളുടെ ശവത്തിൽ നിന്ന് തിന്നുന്നതിന് സമാനമാണ്. അള്ളാഹു അത്ര ഗൗരവത്തോടെ പറഞ്ഞ വേറൊരു വിഷയം നമുക്ക് കാണാൻ കഴിയില്ല. അതിനാൽ മുത്തുനബി പറഞ്ഞു, ഇയ്യാകും വൽ ഗൈബ,
നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത വർത്തമാനം പറയുന്നത് സൂക്ഷിക്കണം. ഫഇന്ന ലഗീബത അശദ്ദു മിനസ്സിനാ, ഒരു നിലക്ക് ചിന്തിച്ചാൽ വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് ഗീബത്ത് പറയുക എന്നത്. കാരണം ഫഇന്ന റജുല തദിയസ്നി വയതൂബു യതൂബുല്ലാഹു അലൈഹി, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, അവൻ അള്ളാഹുവോട് പാശ്ചാത്തപിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു അത് സ്വീകരിച്ചേക്കും. അതേസമയത്ത് വൈന്ന സ്വാഹിബൽ ഗൈബ, മറ്റൊരു മനുഷ്യന് ഇഷ്ടമില്ലാത്തത് അവനെ കുറിച്ച് പറഞ്ഞു വരുത്തിയാൽ ലാ യഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറ ലഹു സ്വാഹിബുഹു, ആരൊക്കെ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടോ അവര് മാപ്പാക്കാത്ത കാലത്തോളം അള്ളാഹു അവന് മാപ്പ് കൊടുക്കൂല. ആ നിലക്ക് ചിന്തിച്ചാൽ ഗൈബത്ത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ മാനം തകർക്കുന്ന, അവരെ നിസ്സാരപ്പെടുത്തുന്ന ഏഷണി, പരദൂഷണം, ഗൈബത്ത്, നമീമത്ത്, ഇതൊക്കെ വലിയ തിന്മയാണ്. ആ തിന്മയിൽ ഏർപ്പെടുന്ന മനുഷ്യർക്കാണ് വൈലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ, വമ്പിച്ച നാശമുണ്ട് എന്ന് അള്ളാഹു പറയുന്നത്. അതാ മുത്തനബി ഒരിക്കൽ പറയുന്നു, മറർത്തു ലൈലത്തൻ നുസ്രിയബി അലാ അഖ്വാമിൻ യഖ്മിശൂന വുജൂഹഹും ബി അളാഫിരിഹിം, എന്ന രാപ്രയാണം ചെയ്യിക്കപ്പെട്ട രാത്രിയിൽ, മിഅ്റാജിന് പോയ രാത്രിയിലതാ ഞാനൊരു ജനതയുടെ സമീപത്തുകൂടെ നടന്നുപോയി. എന്താണ് അവരെ സ്വഭാവമെന്നല്ലേ, ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് അവരെ ശരീരവും മുഖവുമൊക്കെ അവര് സ്വയം മാന്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചുവോ ജിബിരീലെ, ആരാണ് സ്വന്തം മുഖം മാന്തി പിളർത്തുന്ന ഈ ഭീകരകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ? കാല ജിബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഇത് ജനങ്ങളെ ഗീബത്ത് പറയുന്നവരാണ് നബിയേ. ജനങ്ങളെ മാനം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നബിയേ. അവര് അവിടെ മുഖം കെട്ടവരായി സ്വയം മുഖം വികൃതമാക്കി അത് വലിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് ഗീബത്ത് എന്നത് നമ്മൾ വിചാരിച്ചതുപോലെ ഞാനുള്ളതല്ലേ പറഞ്ഞത്, ഉള്ളതൊക്കെ പറയാൻ പറ്റൂല. നോക്കൂ, നിങ്ങൾ മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരാളും ഒരാളെയും ഗീബത്ത് പറയാൻ പുറപ്പെടേണ്ട കേട്ടോ. ഞാൻ ഒരിക്കൽ ഒരു സഹോദരിയെ സംബന്ധിച്ച് പറഞ്ഞു നബി തങ്ങളെ അടുത്തു നിന്ന്. എന്താ പറഞ്ഞത്? ഇന്ന നബിന്റെ അടുക്കൽക്ക് പല ആളുകളും വരും, ആണും പെണ്ണൊക്കെ വരും, ഫത്വ ചോദിക്കാനും മറ്റ് പലതിനും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആയിഷ ബീവി ഒരു പെണ്ണുങ്ങൾ വന്നപ്പോ നോക്കിയിട്ട് പറഞ്ഞു, നബിയെ വലിയ കോന്തലുള്ള ഒരു പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്, വലിയ തുണി ഇട്ടിട്ടുണ്ട്, കോന്തലം കണ്ട് പുറത്തു കയറി പഴയ പെണ്ണമ്മമാരൊക്കെയുള്ള മാതിരി അങ്ങനെ വലിയ കോന്തലുള്ള ഒരു പെണ്ണുങ്ങളുണ്ട് എന്നാണ്. ഇത് പറയേണ്ട താമസം, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു അൽഫലീ തുപ്പ് തുപ്പിക്കളാ എന്നോട് പറഞ്ഞു. അങ്ങനെ ദാ ഫലഫൽത്തു, ഞാനങ്ങ് തുപ്പി. തുപ്പിയപ്പോഴെന്താണ് നിലത്തേക്ക് തെറിച്ചു വീണത്? ഒരു മാംസത്തിന്റെ കട്ടയാണ്. മുഅ്ജിസത്താണ്, മുത്തുനബിയുടെ മുഅ്ജിസത്തും കൂടിയാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ പെണ്ണിനെ സംബന്ധിച്ച് കോന്തൽ വലുപ്പുള്ള പെണ്ണ് എന്ന് പറഞ്ഞത് ആ പെണ്ണിന്റെ മാംസം തിന്നുന്നതിന് സമാനമാണ് എന്ന് ഖുർആൻ പറഞ്ഞതിനെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഒരാളെ ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ പെട്ട് അയാളെ ഡ്രസ്സിനെ പറ്റി, മുഖത്തെപ്പറ്റി, നടത്തത്തെപ്പറ്റി, കുടുംബത്തെപ്പറ്റി, വാഹനത്തെപ്പറ്റി, അയാൾ കേട്ടാ അയാൾക്ക് ഇഷ്ടമുണ്ടാവൂല എന്ന് നമുക്ക് തോന്നുന്നോ എങ്കിൽ അങ്ങനത്തെ ഒരൊറ്റ സംസാരം പറയാതിരിക്കുക. പറഞ്ഞാ പിന്നെന്താക്കണം? അത് പൊരുത്തപ്പെടിക്കണം അയാളോട്. അല്ല പൊരുത്തപ്പെട്ടു തരൂല, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ പൊരുത്തപ്പെടിക്കണ കാര്യമല്ല. ഞാൻ ചെയ്തും പറഞ്ഞൊക്കെ പൊരുത്തപ്പെട്ടാണ്ടിട്ടടാ, ഞാൻ ഒന്ന് അജ്ജ് ചെയ്ത് കേട്ടോ, ഞാൻ പോട്ടെ, നമ്മൾ പൊരുത്തപ്പെടിക്കല. നമ്മൾ പറഞ്ഞോ ചെയ്തൊക്കെ വാടൊന്ന് വിശദീകരിച്ച് നോക്കിയാൽ അയാൾ പൊരുത്തപ്പെടുമല്ലേ എന്ന് ആലോചിക്കണം. നമ്മൾ എന്താ പറഞ്ഞെന്ന് പറയുന്നുണ്ടോ, എന്താ ചെയ്തെന്ന് പറയുന്നുണ്ടോ, അതൊന്നും പറയുന്നില്ല. മൊത്തം ടോട്ടലായിട്ട് ഒറ്റ പറച്ചില്.
അവിടെ ശരിക്കും പൊരുത്തപ്പെടിക്കലല്ല. നമ്മൾ എന്തു പറഞ്ഞു എന്ത് ചെയ്തു ഓർമ്മയിലുള്ളതൊക്കെ നമ്മൾ എടുത്തു പറയണം. പറഞ്ഞിട്ട് അയാളോട് കേണപേക്ഷിക്കണം, മാപ്പ് ചോദിക്കണം. അങ്ങനെ പൊരുത്തപ്പെടിക്കാത്ത കാലത്തോളം നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതുപോലെ നിങ്ങൾ നോക്കൂ, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യന്റെയും മാനം കെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചു പോകരുത്. അയാളുടെ അഭിമാനത്തെ തകർക്കുന്ന ഒരക്ഷരം നമ്മളെ വാക്കിലൂടെ വന്നു പോകരുത്, അപകടമാണ്. മഹാനായ ബറാ ഇബ്നു അസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അസ്മഅൽ അവാതിഖ ഫീ ബുയൂതിഹിന്നാ. മുത്തുനബി മദീനത്തെ പള്ളിയിൽ നിന്ന് വളരെ ഗർജനത്തിന്റെ സ്വരത്തിൽ പ്രസംഗിച്ചു. വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്ന കന്യകകൾ പോലും കേൾക്കുന്ന ശബ്ദത്തിലാണ് അവിടെ നിന്ന് വാള്ളു പറഞ്ഞത്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മഅശറമൻ ആമന ബിലിസാനി വലം യുഅ്മിൻ ബിഖൽബിഹി. നാവുകൊണ്ട് വിശ്വസിക്കുകയും വിശ്വാസം ഹൃദയത്തിലേക്ക് കടക്കുകയും ചെയ്യാത്ത മനുഷ്യന്മാരെ, കാരണം ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യുന്നവർ അങ്ങനെയുള്ളവരായിരിക്കുമെന്നതാണ് അങ്ങനെ അഭിസംബോധന ചെയ്യാൻ കാരണം. നാവുകൊണ്ട് വിശ്വസിച്ചു, ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. എന്താ പറയുന്നത്? ലാ തഖ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയരുത് കേട്ടോ. വലാ തത്തബിഉ ഔറാത്തിഹിം, നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതകൾ തേടി പിന്തുടരരുത്. ഇപ്പം പത്രത്തിൽ നമ്മൾ കാണുന്നതാ, പല ഏജൻസികളും പോയിട്ടിങ്ങനെ ചുവന്നെടുക്കുക ഒരാളെ ജീവിതത്തിൽ കഴിഞ്ഞ എല്ലാ കുറ്റകൃത്യങ്ങളും. പീഡനക്കഥകളൊക്കെ ഇപ്പം വരുന്ന അധികം ഏതാ? അത് 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പൊക്കെ കഴിഞ്ഞ പീഡനങ്ങൾ ചുരന്നെടുത്തിട്ട് എന്നെ അന്ന് പീഡിപ്പിച്ചു ഇങ്ങനെ ആക്കി അതിന് ഏജൻസിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഓല് വന്നിട്ട് ചോയ്. ഇതൊന്നും അല്ല നമ്മളോട് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അയാളെ വഷളാക്കണം. മനുഷ്യനാണ്, പ്രകൃതിപരമായ തെറ്റുകൾ വരും, അത് ആവർത്തിക്കപ്പെടാൻ അർഹമായ ശിക്ഷ കൊടുക്കണം. അത് തുരന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ അള്ള ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ന്യൂനത തേടി അത് കണ്ടുപിടിക്കാൻ വേണ്ടി രഹസ്യാന്വേഷണം നടത്തുക, സ്വകാര്യ ജീവിതത്തിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കുക, അത് നിങ്ങൾ ഒരിക്കലും നടത്തരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, തന്റെ സഹോദരന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ആരെങ്കിലും രഹസ്യാന്വേഷണം നടത്തിയാൽ, തത്തബ്ബ അല്ലാഹു ഔറത്തഹു, അവന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരാൻ അല്ലാഹുവും അങ്ങനെ ഗവേഷണം നടത്തും. വമൻ തത്തബ്ബ അല്ലാഹു ഔറത്തഹു, ആരുടെയെങ്കിലും ന്യൂനതയെ അല്ലാഹു തേടി പുറപ്പെട്ടാൽ, പറയണ്ടല്ലോ, യുഫ്ലിഹു ഫീ ജൗഫി ബൈത്തിഹി, സ്വന്തം പൊരന്റെ ഉള്ളിൽ വെച്ച് അല്ലാഹുവിനെ വഷളാക്കും. ഓൻ തോന്നിയാസം ചെയ്യാനേ, ആരാന്റെ പൊരെ ചെറ്റുണ്ടാൻ പോയി എന്നുള്ള കേസൊന്നും വേണ്ട. വീട്ടിൽ നിന്ന് വരും വാർത്ത, ഇപ്പൊ നമ്മൾ കേൾക്കുന്ന അധിക വാർത്തകൾ അങ്ങനെയുള്ളതാ. സ്വന്തം മകളിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെയാണ് ഇങ്ങനത്തെ വഷളത്തരത്തിന്റെ വാർത്ത വരുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ മറ്റുള്ളവന്റെ ന്യൂനത വൃത്തിയാടിക്കാൻ മുന്നിൽ നിന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു മനുഷ്യന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ ന്യൂനത ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാളെടുത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് കേട്ടാൽ അത് നമ്മൾ പരസ്യപ്പെടുത്താൻ പോകണ്ട, അത് അള്ളി അയാളുമായിട്ടായിക്കോട്ടെ. അത് ആവർത്തിക്കപ്പെടാനുള്ള സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ ഒരാളുടെ തെറ്റിനെ അവഹേളി, തെറ്റിന്റെ പേരിലാണെങ്കിൽ പോലും അയാളെ വഷളാക്കുന്ന ഒരു രീതി നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല.